അപ്പോൾ നമ്മളെ അടുപ്പ് കൂട്ടിയിട്ടാണ് ബിരിയാണി വെക്കാൻ പോണേ. ഗ്യാസ് മേലെ വെക്കണേ. അപ്പോൾ ഇവിടുന്ന് കല്ല് കൊണ്ടുപോവുകയാണേ. കല്ല് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കണേ. ഹലോ ഫ്രണ്ട്സ്, പാർട്ടി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും കറക്റ്റ് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് നിങ്ങൾ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകണം. ഇനി മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കുഞ്ഞു ബെൽ ബട്ടൺ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് ഞാൻ നോട്ടിഫിക്കേഷനിൽ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പോൾ നമ്മളെ അടുപ്പ് കൂട്ടിയിട്ടാണ് ബിരിയാണി വെക്കാൻ പോണേ. ഗ്യാസ് മേലെ വെക്കണേ. അപ്പോൾ ഇവിടുന്ന് കല്ല് കൊണ്ടുപോവുകയാണേ. കല്ല് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കണം. അപ്പൊ ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. ഇത് പൊരിക്കണം, പൊരിച്ചിട്ട് വെക്കണം. അപ്പൊ നമുക്ക് മസാല കൂട്ടണം. അപ്പൊ നമ്മള് ബിരിയാണി വെക്കാൻ എടുക്കണ ചിക്കൻ പൊരിച്ചിട്ടാണ് എടുക്കുന്നത്. പൊരിച്ചിട്ടാണ് ബിരിയാണി വെക്കാൻ പോണത്. അപ്പൊ ഇതിക്ക് മസാല കൂട്ടാൻ പോവാണ്. ആദ്യം വേണ്ട ചിക്കൻ കളറ വേണ്ടത്. അത് കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് മുളക് പൊടി. മഞ്ഞപ്പൊടി. ഇനി കുറച്ച് ചിക്കൻ മസാല. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ അതിലും കഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണത്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമ്മള് പൊരിച്ചെടുക്കാൻ പോണുള്ളൂ. അപ്പൊ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ബിരിയാണിക്ക് മസാല കൂട്ടാനുള്ള ചെമ്പട്ടി ഇവിടെ വേറൊരു അടുപ്പില് തീപ്പൂട്ടിട്ടുണ്ട്. ഇപ്പൊ രണ്ടും ആയതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചിക്കൻ റെസ്റ്റിയാവച്ചത് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അത് പൊരിച്ചെടുക്കണം. അതിനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ ആഡ് ചെയ്യാൻ പോണേ. ഓയിലാണ് ഇട്ടിട്ടുള്ളത് പൊരിച്ചെടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മള് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ചിക്കൻ വെച്ചിടാൻ നമ്മള് ചിക്കന് വറുത്ത് ഇട്ടിട്ടുണ്ട്. ഇത് പോരാൻ പോവാണ്. നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മുരിയാൻ പറ്റൂല, പാകത്തെ ഒരു ഇതാവാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ ചിക്കൻ വറുത്തത് ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ആയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രിപ്പ് ഇത് കിട്ടിട്ടുണ്ട്. അപ്പൊ ഇതും കൂടെ ആയി കിട്ടണം. അപ്പൊ നമ്മൾ ബിരിയാണിക്ക് എടുത്തിട്ടുള്ള 4 കിലോ എടുത്തിട്ടുള്ളത് നമുക്ക് കഴിക്കാൻ പോവാണേ. അപ്പൊ ബിരിയാണി അരി നന്നായിട്ട് കേക്ക് വൃത്തിയാക്കിയിട്ടുണ്ട്. വെള്ളം തളിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പൊ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചത് നമ്മൾ ഈ വെള്ളത്തിൽ ആഡ് ചെയ്യാൻ പോണ്. അരി തിളപ്പിക്കാതെ വെള്ളമാണ്. അപ്പൊ
അത് ഫുള്ളായിട്ട് ആടിയിട്ടുണ്ട്. എന്താ വെള്ളം ഒരു വിധം തള വരുന്നുണ്ട്. ഒന്നുകൂടെ തളിച്ചിട്ട് ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാൻ പോവാണ്. അതിന് ചെമ്പട്ടി വെക്കണേ. അതിൽ ആഡ് ചെയ്യാൻ പോണത് ഡാൽഡയാണ്. ഡാൽഡയിലാണ് ഉള്ളി വഴിച്ചെടുക്കാൻ പോണത്. അണ്ടിപ്പരിപ്പ് ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പൊ ഇനി മുന്തിരിയും കൂടെ ഇടാൻ പോണേ. രണ്ടും കൂടെ ഒരുമിച്ച് പോരാ മതി. ബിരിയാണി തമ്മിടും അതിന്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മള് ആഡ് ചെയ്യണത്. രണ്ടോ ആയി കഴിഞ്ഞിട്ട് നമുക്ക് പോരിടാം. ഡാൽഡ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ മസാലക്ക് ആവശ്യമുള്ള ഉള്ളിയാണ് അധികം ആഡ് ചെയ്യാൻ പോവാണേ. നമ്മുടെ ഉള്ളി വാടിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി ബിരിയാണി വെക്കുമ്പോൾ ഉള്ളി നല്ലോണം വാടണം. എന്നാലേ ആ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ മസാല എന്നാൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഒന്നുകൂടി ആവാണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ തക്കാളി ആഡ് ചെയ്യാൻ പോണേ. അപ്പൊ നമ്മുടെ ഉള്ളി തക്കാളി ഇവിടെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിന് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ആഡ് ചെയ്യാൻ പോണേ. പച്ചളി അരി വെച്ചിട്ടുണ്ട്. ഇഞ്ചി അരി ഞാൻ പോണേ. പച്ചമുളക്, കുരുമുളക് പൊടി. ഇത് പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് അണക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് വഴിക്കാണ്. കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞപ്പൊടി ആവശ്യത്തിന്. മുളകുപൊടി കുറച്ച് ആഡ് ചെയ്യണുള്ളൂ. കാരണം നമ്മൾ പച്ചമുളക് ചതച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആവശ്യത്തിന് തൈര് അരിയാൻ പോണേ. ഞാൻ ഏകദേശം ഒരു അര പാക്കറ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിക്ക് കുറച്ച് ഗരം മസാല അരിയാൻ പോണേ. നമ്മൾ പൊടിച്ചതാണേ. മല്ലിക്കപ്പം പൊതിനെ അരിഞ്ഞു വെച്ചത് കുറച്ച് ചേർക്കണേ. അപ്പൊ നമ്മൾ കറിവേപ്പില അരിയാൻ പോണേ. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമ്മള് ചോറ് ഇടാൻ പോവാണ്. ചിക്കനൊക്കെ നല്ല മെന്ത് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ വെള്ളം തളിച്ചു വന്നിട്ടുണ്ട്. അതിക്ക് പട്ടിയും ഗ്രാമ്പു ഏലക്കായി ഇടണം കുറച്ച് ഇട്ടു. ഇനി കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യാൻ പോവണേ. അരി കഴുകി വൃത്തിയാക്കിയ ചാടിയാണ്. ഇനി വെള്ളം നല്ലോണം തളിച്ചിട്ടുണ്ട്. ഇനിയൊക്കെ ഇടാൻ പോവാണേ.
aku. പച്ചമുളകും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കണം. അപ്പൊ ഞാൻ തേങ്ങ ചിരവാൻ പോവാണേ. ചമ്മന്തിക്ക് ആവശ്യമുള്ള തേങ്ങ ചിരകാൻ പോണത്. ഈ ചിരവക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്റെ വല്യപ്പ ഉണ്ടാക്കിയതാണ്, ഉമ്മാന്റെ വാപ്പ ഉണ്ടാക്കി ചിരവേണത്. ചമ്മന്തിക്ക് ആവശ്യമുള്ള തേങ്ങ ചിരക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിക്ക് മല്ലിച്ചപ്പും പൊതിനെ ആഡ് ചെയ്തിട്ടുണ്ട്, ഉപ്പ്, പിന്നെ അതുമാതിരി തന്നെ ചെറിയൊരു ഇഞ്ചിന്റെ കഷ്ണം, ചെറിയുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക്
बिरयानी रेसीपी नोकना अब या वीडियो कई पी।